ഏത് കാര്യം ചെയ്യുമ്പോഴും ആർക്കും മിസ്റ്റേക്ക് വരും. ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ സുനിശ്ചിതമാണ് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടാകും. പക്ഷെ രണ്ടാമതും ആ കാര്യം ആവർത്തിക്കപ്പെടുമ്പോഴോ അതേ കാര്യം ആവർത്തിച്ചിട്ട് അതേ മിസ്റ്റേക്ക് തന്നെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനെ മിസ്റ്റേക്ക് എന്ന് വിളിക്കാൻ പറ്റുമോ? പലപ്പോഴും നമ്മളത് കണ്ടറിഞ്ഞിട്ടും കേട്ടറിഞ്ഞിട്ടും അതിൻ്റെ ഒരു പാർശ്വഫലം അനുഭവിച്ചിട്ടും അതേ മിസ്റ്റേക്ക് തന്നെ ആവർത്തിക്കപ്പെടുമ്പോൾ അതിനെ ചോയ്സ് എന്നാണ് വിളിക്കാൻ പറ്റുക. രണ്ടാമത് അതേ കാര്യം തന്നെ ആവർത്തിക്കപ്പെടുന്നതിനെ മിസ്റ്റേക്ക് എന്ന് വിളിക്കാൻ പറ്റില്ല, ചോയ്സ് എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ ഓർത്തിരിക്കേണ്ട കാര്യം എന്നറിയോ, നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ ആദ്യമായിട്ട് എഴുതാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ കൈകളിലേക്ക് വെച്ച് തരുന്നത് പെൻസിലാണ്. എന്തുകൊണ്ടാണെന്നറിയോ, മായ്ക്കാൻ പറ്റും. എത്രയേറെ പെൻസിൽ കൊണ്ട് എഴുതിയാലും എന്തെങ്കിലും തെറ്റ് വന്നാൽ തന്നെ നമുക്ക് മായ്ച്ച് കളയാൻ പറ്റും. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പെൻസിൽ മാറ്റിയിട്ട് പേന തരും നമ്മുടെ കയ്യിൽ. എന്തുകൊണ്ടാണെന്നറിയോ, പിന്നെ ഒരിക്കലും തെറ്റ് വരാതിരിക്കാൻ. കാരണം എന്താ, പേന കൊണ്ട് എഴുതിയ മായ്ച്ച് കളയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മുടെ ജീവിതവും ഇങ്ങനെ തന്നെയാണ്. ആദ്യത്തെയൊക്കെ പെൻസിൽ കൊണ്ടാണ് നമ്മൾ എഴുതിയത്. തെറ്റ് വന്നാലും പെട്ടെന്ന് എല്ലാവരും മറക്കും, എല്ലാവരും പൊറുക്കും. പക്ഷേ രണ്ടാമതും ആ തെറ്റ് ആവർത്തിക്കപ്പെടുമ്പോഴോ അത് മറക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് വിളിക്കാം, രണ്ടാമത്തെ ചോയ്സ് എന്നാണ് വിളിക്കുക. ചോയ്സുകൾ തെറ്റാതിരിക്കാൻ നമുക്ക് നോക്കാം. മിസ്റ്റേക്കുകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ചോയ്സുകൾ എടുക്കുമ്പോൾ രണ്ടാമത് അതും ആവർത്തിക്കപ്പെടുമ്പോൾ ചോയ്സുകളിൽ തെറ്റ് വരാതിരിക്കാൻ നമുക്ക് സൂക്ഷിക്കാം. കാരണം രണ്ടാമതും തെറ്റ് വരുമ്പോൾ ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനും എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. ചിന്തിക്കാൻ പറ്റട്ടെ, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റട്ടെ. ബന്ധങ്ങളിൽ മിസ്റ്റേക്കുണ്ട്, ചോയ്സുണ്ട്. ചോയ്സുകൾ തെറ്റാതിരിക്കാൻ നമുക്ക് നോക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.